അടുത്തത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മറ്റൊരു നവോത്ഥാന നായകനാണ് ടി കെ മാധവൻ. ടി കെ മാധവൻ നമ്മൾ പല സത്യാഗ്രഹങ്ങളും സമരങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മളവിടെ അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പോരാളികൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റുള്ള പോരാളികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലാണ് ജനിച്ചത്. ഈ കാർത്തികപ്പള്ളി താലൂക്കിന് കാർത്തികപ്പള്ളി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് പണ്ട് അറിയപ്പെട്ടിരുന്നത് പഠിച്ചല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. ബെറ്റിമനി, ബെറ്റിമനി എന്നറിയപ്പെടുന്നത് കാർത്തികപ്പള്ളിയാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലാണ് ടി കെ മാധവൻ എന്ന നവോത്ഥാന നായകൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1885 മുതൽ 1930 വരെയാണ്. 1885 മുതൽ 1930 വരെ. 1885 സെപ്റ്റംബർ 2 ജനനം. 1930 ഏപ്രിൽ 27 അദ്ദേഹം അന്തരിച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം ആരംഭിച്ച പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ? ഈഴവ സമാജം, ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം, ധർമ്മഭട സംഘം. ഈഴവ സമാജം, ഈഴവ സഭ, മഹാസഭ ആരാണ് സ്ഥാപിച്ചത്? ഈഴവ സഭ സ്ഥാപിച്ചതാരാണ്? ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈഴവ സമാജം സ്ഥാപിച്ചതാരാണ്? ഈഴവ സമാജം ടി കെ മാധവനാണ്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ധർമ്മഭട സംഘം, ഇത് SNDP-യുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥാപിച്ചാണ് ധർമ്മഭട സംഘം. ഇതിൻ്റെ സ്ഥാപകൻ ടി കെ മാധവനാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കേണ്ടതെന്ന് ഈഴവ സമാജത്തിൻ്റെ സ്ഥാപകൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ട് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. ഡോക്ടർ പൽപ്പ് ഈഴവ മഹാസഭ, ഇവിടെ ഈഴവ സമാജം. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ധർമ്മഭട സംഘം ഇതിൻ്റെ സ്ഥാപകൻ. 1921 അദ്ദേഹം ഗാന്ധിജിയെ തിരുനെല്ലൂരിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹം 1923 കാക്കിനാട സെഷനിൽ, INCA-യുടെ കാക്കിനാട സെഷനിൽ വെച്ച് ഐക്യത്തെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ടി കെ മാധവൻ. ടി കെ മാധവൻ അൽത്തോച്ചാറിൻ്റെ പ്രമേയം അവതരിപ്പിച്ച INCA സമ്മേളനം ഏതാണ്? കാക്കിനാട സെഷനാണ്. 1923 ഈ സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന മുഹമ്മദ് അലി ആരായിരുന്നു. 1923 കാക്കിനാട സെഷന്റെ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി. അപ്പൊ 1923 കാക്കിനാട സെഷനിൽ വെച്ച് അയ്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ടി കെ മാധവൻ. ആ സെഷന്റെ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. SNDP യോഗം സെക്രട്ടറിയായ വർഷം 1927. 21 ഗാന്ധിജിയെ കണ്ടുമുട്ടി. 27 അദ്ദേഹം SNDP യോഗം സെക്രട്ടറിയായി. ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് ആലപ്പുഴ ജില്ലയിലെ നങ്ങ്യാർകുളങ്ങരയിലാണ്. ആലപ്പുഴ ജില്ലയിലെ നങ്ങ്യാർകുളങ്ങരയിലാണ് ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. ദേശാഭിമാനി 1935 കൊല്ലത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സ്ഥാപകരാണ് ടി കെ മാധവനും KP കയ്യാലക്കലും. ടി കെ മാധവനും KP കയ്യാലക്കലുമാണ് ദേശാഭിമാനിയുടെ സ്ഥാപകർ. 1935 കൊല്ലം ജില്ലയിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ആദ്യ പത്രാധിപർ ടി കെ നാരായണൻ ആയിരുന്നു. എഡിറ്റർ ആയിരുന്ന വ്യക്തിയാണ് ടി കെ മാധവൻ. ഇപ്പോൾ ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ടി കെ മാധവൻ. ആദ്യ പത്രാധിപർ എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ടി കെ നാരായണനാണ്. ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന്, വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ മുഖപത്രം എഴുതിയ ഒരു ദേശാഭിമാനിയിൽ വന്നൊരു മുഖപത്രമാണ്. മുഖപത്രത്തിൻ്റെ ആദ്യത്തെ വരികളാണ് ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന മുഖപത്രത്തോടു കൂടിയിട്ട് വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് വരികൾ എഴുതിയ ഏത് പത്രത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശാഭിമാനിയിലാണ്. ഇത്രയുള്ള ദേശാഭിമാനി 1935 കൊല്ലം ജില്ലയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. ടി കെ മാധവൻ KP കയ്യാലക്കൽ കൂടിയാണ് പ്രസിദ്ധീകരണം ആരംഭിച്ച എഡിറ്റർ. ആരാണ് ടി കെ മാധവൻ? ആദ്യ പത്രാധിപർ ആരായിരുന്നു? ടി കെ നാരായണൻ. ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന മുഖപത്രം പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? ദേശാഭിമാനിയിലാണ്. ടി കെ മാധവൻ 1885 മുതൽ 1930 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1885 സെപ്റ്റംബർ 2 ജനനം. 1930 ഏപ്രിൽ 27 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലാണ്. അദ്ദേഹം ഈഴവ സമാജത്തിൻ്റെ സ്ഥാപകനാണ്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിൻ്റെ സ്ഥാപകനാണ്. ധർമ്മഭട സംഘത്തിൻ്റെ സ്ഥാപകനാണ്. 1921 ഗാന്ധിജിയെ തിരുനെല്ലൂരിൽ വെച്ച് കണ്ടുമുട്ടി. അയ്ത്തോച്ചാടന പ്രമേയം 1923 കാക്കനാട സെഷനിൽ അവതരിപ്പിച്ച ടി കെ മാധവനാണ്. ആ സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. അദ്ദേഹം SNDP യോഗം സെക്രട്ടറി ആയ വർഷം ഏതാണ്? 1927. ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് എവിടെയാണ്? നങ്ങ്യാർകുളങ്ങര. ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹവും. KP കയ്യാലക്കലും കൂടിയാണ് പത്രം പ്രസിദ്ധീകരിച്ചത്. എഡിറ്റർ ആരാണ്? ടി കെ മാധവൻ. 1935 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. ആദ്യ പത്രാധിപർ ടി കെ നാരായണൻ. ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്നെന്ന മുഖപത്രം എന്ന തലക്കെട്ടോടു കൂടി ഒരു ലേഖനം പുറത്തിറങ്ങി. ദേശാഭിമാനിയിൽ എന്ത് സപ്പോർട്ട് പ്രകടിപ്പിച്ചുകൊണ്ട്? വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് പ്രകടിപ്പിച്ചുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് പ്രകടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം എഴുതിയത് ഇതിലാണ്. ഞങ്ങൾക്ക് സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന്. വൈക്കം സത്യാഗ്രഹം ഏതാ വർഷം? 1924 കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1924 ആണ്, മറക്കരുത്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം എഴുതിയത് ഏത് പത്രത്തിലാണ്? ദേശാഭിമാനികളാണ്. ഇത്രയും പോലെയുള്ള മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് മറ്റൊരു
നവോത്ഥാനനായകനെ പഠിക്കും. അടുത്തത് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള രണ്ട് നവോത്ഥാനനായകരെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യമായിട്ട് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ മാരാമൺ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. പാലക്കുന്ന് മാരാമണിലെ പാലക്കുന്നത്ത് വീട്ടിലാണ് ജനനം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പാലക്കുന്നത്ത് മാത്യു മറിയാമ്മ, പാലക്കുന്നത്ത് മാത്യു മറിയാമ്മ ദമ്പതികളുടെ മകനാണ്. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലെ മാരാമൺ എന്ന സ്ഥലത്താണ് ജനനം. മാരാമണിലെ പാലക്കുന്നത്ത് വീട്ടിലാണ് ജനനം. അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാന പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, മലങ്കര പള്ളികളുടെ ലൂഥർ എന്നറിയപ്പെടുന്നു, മലങ്കര പള്ളികളുടെ ലൂഥർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. മലങ്കര പള്ളികളുടെ ലൂഥർ എന്നറിയപ്പെടുന്ന ആരാണ്? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പനാണ്. മലങ്കര ചെറിയ പള്ളികളുടെയും മലബാർ ചെറിയ പള്ളികളുടെയും നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രയത്നിച്ചു വരികയാണ്. മലബാർ ചെറിയ പള്ളികളിലെയും മലങ്കര ചെറിയ പള്ളികളിലെയും നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. മലങ്കര ചെറിയ സഭകളിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിച്ചു വ്യക്തി. തിരസഭകളുടെ പള്ളികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. പിന്നെ തിരസഭകളുടെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. പള്ളികളിലെ കുംഭസാരവും മരണശേഷമുള്ള പ്രാർത്ഥനകളും നിർത്തലാക്കണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയും. പള്ളികളിലെ കുംഭസാരവും മരണശേഷമുള്ള പ്രാർത്ഥനകളും നിർത്തലാക്കണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. വൈദിക പഠന ക്ലാസ്, വേദ പഠന ക്ലാസ് എന്നിവ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. വൈദിക പഠന ക്ലാസ്, വേദ പഠന ക്ലാസ് എന്നിവ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. 1837 ആദ്യമായിട്ട് വിശുദ്ധ കുർബാന മലയാളത്തിൽ നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ആദ്യമായിട്ട്, അതിനു മുൻപ് സിറിയൻ ഭാഷയുടെ വിശുദ്ധ കുർബാന നടത്തിയിരുന്നത്. 1837 ആദ്യമായിട്ട് വിശുദ്ധ കുർബാന മലയാളത്തിൽ നടത്തിയത് ആരാണ്? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പനാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് എന്താണ്? ഒന്ന്, മലങ്കര പള്ളികളിലെ ലൂഥർ എന്നറിയപ്പെടുന്നത്, പിന്നെ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന മലയാളത്തിൽ നടത്തിയത്. ഇതാണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അദ്ദേഹത്തെ കുറിച്ച്. പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ ഏത് ജില്ലയിലാണ് ജനനം? പത്തനംതിട്ട ജില്ലയിലെ മാരാമണ്ണിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മാരാമണ്ണിലെ പാലക്കുന്നത്ത് വീട്ടിലാണ് ജനനം. കാലഘട്ടം 1796 മെയ് 30 ജനനം. 1845 സെപ്റ്റംബർ 9 അദ്ദേഹം ധരിച്ചു. 1796 മുതൽ 1845 വരെയാണ് കാലഘട്ടം. ഇവിടെ കാലഘട്ടം ഒന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഇല്ല. ചോദിക്കാവുന്ന രണ്ട് പോയിന്റുകളാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്. പാലക്കുന്നത് മാത്യു മറിയാമ്മ ദമ്പതികളുടെ മകനാണ്. ഇത് പേരിൽ അറിയപ്പെടുന്ന മലങ്കര പള്ളികളുടെ ലൂഥർ എന്നറിയപ്പെടുന്ന ആരാണ്? പാലക്കുന്നത് എബ്രഹാം മൽപ്പനാണ്. മലങ്കര പള്ളികളുടെ ലൂഥർ എന്നറിയപ്പെടുന്നു. മലങ്കര സിറിയൻ പള്ളികളുടെയും മലബാർ സിറിയൻ പള്ളികളുടെയും നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രയത്നിച്ച വ്യക്തിയാണ്. ദെൻ മലങ്കര സിറിയൻ സഭകളിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. പള്ളികളിലെ കുംഭസാരവും മരണശേഷമുള്ള പ്രാർത്ഥനകളും നിർത്തലാക്കണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. വൈദിക പഠന ക്ലാസ്, വേദ പഠന ക്ലാസ് എന്നിവ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. പിന്നെ അടുത്തതായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? 1837 ആദ്യമായി വിശുദ്ധ കുർബാന മലയാളത്തിൽ നടത്തിയ വ്യക്തിയാണ്. അതുവരെ ഏത് ഭാഷയിലായിരുന്നു? സിറിയൻ ഭാഷയിലായിരുന്നു. മലങ്കര പള്ളികളുടെ ലൂഥർ എന്നറിയപ്പെടുന്നു. ആദ്യമായി വിശുദ്ധ കുർബാന മലയാളത്തിൽ നടത്തിയ വ്യക്തിയാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. അടുത്തതായിട്ട് നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മറ്റൊരു നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാം. അടുത്തത് പൊയ്കൈ യോഹന്നാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാന നായകനാണ് പൊയ്കൈ യോഹന്നാൻ. നമ്മൾ ചാവറയച്ചനെ കുറിച്ചൊക്കെ പഠിച്ചില്ല, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് പൊയ്കൈ യോഹന്നാൻ. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരാണ് ജനനം. ഇരവിപ്പേരൂർ ഇമ്പോർട്ടൻ്റ് ആണ്. പൊയ്കൈ യോഹന്നാൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇരവിപ്പേരൂർ, പത്തനംതിട്ട. 1879 ഫെബ്രുവരി 17 ജനനം. 1939 ജൂൺ 29 അദ്ദേഹം അന്തരിച്ചത്. 1879 മുതൽ 1939 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ജന്മസ്ഥലം എവിടെയാണ്? ഇരവിപ്പേരൂർ, പത്തനംതിട്ട. മാതാപിതാക്കൾ കണ്ടൻ ലേച്ചി, കണ്ടൻ ലേച്ചി ദമ്പതികളുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജാനമ്മ. അപ്പോൾ ഇവര് പൊയ്കൈ യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ നാമം, റിയൽ നെയിം എന്ന് പറഞ്ഞാൽ കുമാരൻ, കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെയാണ്, കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. കുട്ടിക്കാലത്തെ അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. പണ്ട് ക്രിസ്ത്യൻ മതത്തിൽ നിന്ന്, പണ്ടത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ, മലങ്കര ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം അന്ന് ഈ കുമാരൻ സ്വീകരിച്ച പേരെന്താണ്? യോഹന്നാൻ എന്നാണ്. അപ്പൊ ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം സ്വീകരിച്ച പേരാണ് യോഹന്നാൻ. അപ്പൊ റിയൽ നെയിം എന്നാണ് കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന പേരുകള് പൊയ്കൈ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുമാര ഗുരുദേവൻ. പൊയ്കൈ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ദെൻ പുലയൻ മത്തായി, പുലയൻ മത്തായി എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് പൊയ്കൈ യോഹന്നാൻ. ഇതൊക്കെയാണ് പേരുകള്. പൊയ്കൈ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ, പുലയൻ മത്തായി എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് പൊയ്കൈ യോഹന്നാൻ.
യോഹന്നാൻ ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം യോഹന്നാൻ എന്ന പേര് സ്വീകരിച്ചതും ക്രിസ്തുമതത്തിൽ ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തെ അത് അവിടെ തന്നെ ക്രിസ്തുമതത്തിൽ തന്നെ പല വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അവര് അദ്ദേഹത്തെ കളിയാക്കിയിട്ട് പുലയൻ മത്തായി എന്നൊക്കെ വിളിച്ചു പോന്നു. അപ്പോ ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിനെതിരെ അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അവിടെ തന്നെ ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. മതമാറ്റം ചെയ്യപ്പെട്ടു വന്നായി മതപരിവർത്തനം ചെയ്യപ്പെട്ടു വന്നവരെ കുറച്ച് പുച്ഛത്തോടുകൂടി കണ്ടു ഉള്ള ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിനെതിരെ സന്ധിയില്ല സമരത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ആര്? പോയിഗേ യോഹന്നാൻ. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിനെതിരെ സന്ധിയില്ല സമരത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തി. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. ദ്രാവിഡ ദളിതൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവനുമല്ല ഹിന്ദുവും അല്ലാത്ത ഒരു ദളിത്, ദ്രാവിഡ ദളിതൻ ക്രൈസ്തവനല്ല ഹിന്ദുവല്ല, അപ്പൊ അതുമല്ലാതെ ഒരു ദ്രാവിഡ ദളിതൻ എന്നൊരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് പോയിഗേ യോഹന്നാൻ. അടിരഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായൻ ഇമ്പോർട്ടന്റ് ആണ്. അടിരഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായൻ അടിരഹള എന്ന് പറഞ്ഞാൽ ദ്രാവിഡ വിഭാഗത്തിന്റെ ദ്രാവിഡ വിഭാഗത്തിലുള്ള ജനങ്ങളുടെ മോചനത്തിനായിട്ട് പോയിഗേ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് അടിലഹള. അപ്പൊ അടിലഹള ഒരുപാട് പ്രക്ഷോഭങ്ങൾ അദ്ദേഹം നടത്തിയിട്ട് വാഗ്ദാനം പോട്ടും ചിറ മുണ്ടക്കയം മംഗലം വെള്ളനാട് ഇതൊക്കെ അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങളുടെ പേരാണ്. അപ്പോൾ ദ്രാവിഡരുടെ മോചനത്തിനായിട്ട് അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്ന പേരെന്നാണ് അടിലഹള എന്നാണ്. ദ്രാവിഡ ദളിതൻ ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്നൊരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അദ്ദേഹം. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. ജന്മസ്ഥലം എവിടെയാണ്? ഇരവിപ്പേരൂർ പത്തനംതിട്ട. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ച വ്യക്തി. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അദ്ദേഹം അയിത്തജാതിക്കാർക്കായിട്ട് ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യ എയ്ഡഡ് സ്കൂൾ ആരംഭിച്ചു. അദ്ദേഹമാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യ എയ്ഡഡ് സ്കൂൾ ആരംഭിച്ചത്. ആരാണ്? പോയിഗേ യോഹന്നാനാണ്. വാഗത്താനത്ത് വെച്ച് ബൈബിൾ കത്തിച്ച നവോത്ഥാന നായകൻ. വാഗത്താനത്ത് വെച്ച് വാഗ്ദാനം ഇവിടെ പറയണില്ലേ, അടിലഹളയെന്ന് പറഞ്ഞാൽ പറയുന്ന വാഗ്ദാനം എന്താണ് അവിടെ ഉണ്ടായത്? വാഗത്താനത്ത് വെച്ച് ബൈബിൾ കത്തിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം. പി ആർ ഡി എസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന അതാണത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1909 ഇരവിപ്പേരൂരിലാണ് സ്ഥാപിതമായത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് സ്ഥാപിതമായതെന്ന് ചോദിക്കും, ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കും, പിന്നെ അതുപോലെ കുമാരഗുരുദേവൻ, പുലയമത്തായി എന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ എന്താണ് പി ആർ ഡി എസിന്റെ സ്ഥാപകൻ? പി ആർ ഡി എസ് സ്ഥാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോയിഗേ അപ്പച്ചന് കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയത്. അപ്പോ അദ്ദേഹം എന്താണ് പി ആർ ഡി എസ് എവിടെയാണ് സ്ഥാപിച്ചത്? ഇരവിപ്പേരൂർ. ഏത് വർഷം? 1909 പി ആർ ഡി എസിന്റെ രക്ഷാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിഗേ യോഹന്നാനാണ്. പി ആർ ഡി എസിന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. മുഖപത്രം എന്താണ്? ആദിയാർ ദീപം. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാരാണ് പോയിഗേ യോഹന്നാൻ. ഏത് വർഷം സ്ഥാപിക്കപ്പെട്ടു? 1909 രക്ഷാധികാരി പോയിഗേ യോഹന്നാനായത്. മുഖപത്രം എന്താണ്? ആദിയാർ ദീപം. കവിത, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം അറിയപ്പെടുന്ന പേരാണ് രത്നമണികൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. രത്നമണികൾ എന്നതാണ് പോയിഗേ യോഹന്നാന്റെ കവിതാ സമാഹാരം. യോഹന്നാനെ ശ്രീമൂലം യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1921-31 21-31 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ച മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ്. അദ്ദേഹത്തെ മലയാളം വായിപ്പിക്കാൻ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ്. യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് പോയിഗേ യോഹന്നാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. പോയിഗേ യോഹന്നാൻ 1879 February 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ് അദ്ദേഹത്തിന് ജനനം. ജന്മസ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം 1939 June 29 അന്തരിച്ചു. കണ്ടൻ ലേച്ചി ദമ്പതികളുടെ മകനാണ്. ജാനമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. റിയൽ നെയിം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുമാരൻ അല്ലെങ്കിൽ കുമാരൻ, കുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ് പോയിഗേ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരൻ എന്നറിയപ്പെടുന്നത്? പോയിഗേ അപ്പച്ചൻ, കുമാരഗുരുദേവൻ, പുലയൻ മത്തായി എന്നിങ്ങനെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായിട്ടാണ് കുമാരൻ യോഹന്നാൻ എന്ന പേര് സ്വീകരിച്ചത്. ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായി കുമാരൻ സ്വീകരിച്ച പേരെന്നാണ് യോഹന്നാൻ. പോയിഗേ അപ്പച്ചൻ, കുമാരഗുരുദേവൻ, പുലയൻ മത്തായി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. പുലയൻ മത്തായി, പറയൻ മത്തായി എന്നൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയിട്ട് വിളിച്ചിരുന്നു ആളുകൾ. അപ്പൊ മതപരിവർത്തനം ചെയ്തു എന്ന ചെയ്യപ്പെട്ട ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചതാണ് പറയൻ മത്തായി, പുലയൻ മത്തായി എന്നൊക്കെ. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തി. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അദ്ദേഹം. അടിലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. ദ്രാവിഡ ദളിതൻ ഓർത്ത് വയ്ക്കണം, അടിലഹള അതൊക്കെ ഓർത്ത് വയ്ക്കണം.
സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐക്യജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ച വ്യക്തിയാണ്. വാഗത്താനത്ത് വെച്ച് ബൈബിൾ കത്തിച്ചു. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യ എയ്ഡ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? വൈഗീ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ 1909 ഇരുവി പേരൂരിലാണ് സ്ഥാപിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റാണ്. രക്ഷാധികാരി കൊയ്കയിൽ യോഹനാനം മുഖപത്രം എന്തായിരുന്നു? ആദിയാർ ദീപം. അപ്പൊ ആദിയാർ ദീപം എന്തിന്റെ മുഖപത്രമാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം രത്നമണികൾ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ദെൻ യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ച ആരാണ്? മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ്. അപ്പൊ ഇന്ന് നമ്മള് പ്രധാനപ്പെട്ട നാല് നവോത്ഥാന നായകരെ കുറിച്ച് പഠിച്ചു. ഒന്ന് ആരായിരുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചവറ, പാലക്കുന്നത്ത് എബ്രഹാം മാർക്കൻ, ടി കെ മാധവൻ ആൻഡ് പൊയ്കേൽ യോഹന്നാനെ. ഇന്ന് പഠിപ്പിച്ച എല്ലാ പോയിന്റുകളും നന്നായിരുന്നു പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.